Subscribe for more videos. To get instant notification for new videos, click on the bell icon. Hi friends, ഈ വീഡിയോ നമ്മൾ നോക്കുന്നത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ അതുപോലെ തന്നെ എൽ ഡി സിയുമായി ബന്ധപ്പെട്ട് മുൻവർഷ ചോദ്യപേപ്പറുകളാണ്. നമ്മൾ മുൻപത്തെ കുറേ വീഡിയോയിൽ കുറേ ചോദ്യപേപ്പറുകൾ നോക്കി, അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. മുൻവർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അധികം ഉൾപ്പെടുത്താതെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടാണ് വീഡിയോകൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എൽ ഡി സി വേരിയസ് ബൈ ട്രാൻസ്ഫർ, ഈ ഒരു വാതിൽ 1/3/2014 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ 27/2014. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപം നൽകിയ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ച നിയമജ്ഞൻ ആര്? ബി എൻ റാവു ആയിരുന്നു ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപം നൽകിയ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ച നിയമജ്ഞൻ. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ച് 1946 മെയ് 16 പരോക്ഷമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് ഇന്ത്യൻ ഭരണഘടന രൂപകൽപ്പന ചെയ്തത്. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ച് 1946 മെയ് 16 പരോക്ഷമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് ഇന്ത്യൻ ഭരണഘടന രൂപകൽപ്പന ചെയ്തത്. സഭയുടെ പ്രഥമ യോഗം 1946 December 9 ചേർന്നു. സഭയുടെ ആദ്യത്തെ യോഗം ചേർന്ന് 1946 December 9 ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു താൽക്കാലിക ചെയർമാൻ. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ താൽക്കാലിക ചെയർമാനായിരുന്നു. സ്ഥിര അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് 1946 December 11 തെരഞ്ഞെടുക്കപ്പെട്ടു. സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അദ്ദേഹം 1946 December 11 തെരഞ്ഞെടുക്കപ്പെട്ടത്. ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ചത് എം എൻ റോയി ആയിരുന്നു ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായിരുന്ന രണ്ട് വനിതകൾ സരോജിനി നായിഡു ഹൻസ മെഹ്തയുമായിരുന്നു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായിരുന്ന രണ്ട് വനിതകൾ സരോജിനി നായിഡു ഹൻസ മെഹ്തയുമായിരുന്നു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ വേളയിൽ ഭരണഘടനാ ഉപദേശകൻ ബി നാഗേന്ദ്ര റാവു ആയിരുന്നു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ വേളയിൽ ഭരണഘടനാ ഉപദേശകൻ ബി നാഗേന്ദ്ര റാവു ആയിരുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആര്? ഈ ക്വസ്റ്റ്യൻ ആൻസറല്ല, ശരിയുള്ള ആൻസർ എച്ച് എൽ ദത്തുവാണ് ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28 1993 സെപ്റ്റംബർ 28 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ച വ്യക്തിയായിരിക്കണം കമ്മീഷൻ ചെയർമാൻ. കമ്മീഷന്റെ ചെയർമാനാകാനുള്ള മാനദണ്ഡമാണ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ച ആളായിരിക്കണം. കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ രംഗനാഥ മിശ്രയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ രംഗനാഥ മിശ്രയാണ്. കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ എച്ച് എൽ ദത്തു. അംഗങ്ങൾ ഇവരെല്ലാമാണ് ജസ്റ്റിസ് സിറിയക് ജോസഫ്, ജസ്റ്റിസ് ഡി മുരുകേഷ്, ശ്രീ ഗുരു, ശ്രീമതി ജ്യോതിക കല്ലറ. അംഗങ്ങളെ ഓർത്തിരിക്കുക, ജസ്റ്റിസ് സിറിയക് ജോസഫ്, ജസ്റ്റിസ് ഡി മുരുകേശൻ, ശ്രീ ഗുരു, ശ്രീമതി ജ്യോതിക കല്ലറ. എക്സ് ഓഫീഷോ അംഗങ്ങളെ നോക്കാം. ശ്രീ നസീം മുഹമ്മദ് കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ് ശ്രീ നസീം അഹമ്മദ്. ശ്രീ പനലാൽ പുണ്യ കേന്ദ്ര എസ് സി കമ്മീഷൻ ചെയർമാനാണ് ശ്രീ പനലാൽ പുണ്യ. ശ്രീ നന്ദകുമാർ സായി കേന്ദ്ര എസ് ടി കമ്മീഷൻ ചെയർമാൻ ശ്രീ നന്ദകുമാർ സായി ആണ്. ശ്രീമതി ലളിത കുമാരമംഗലം. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ
ശ്രീമതി ലളിത കുമാരമംഗലമാണ്. ശ്രീമതി ലളിത കുമാരമംഗലം. അടുത്ത ക്വസ്റ്റ്യൻ, പോർച്ചുഗീസ് സഞ്ചാരിയായ ഡൊമിംഗോ പയസ് ആരുടെ ഭരണകാലത്താണ് വിജയനഗർ സാമ്രാജ്യം സന്ദർശിച്ചത്? കൃഷ്ണദേവരായർ. കൃഷ്ണദേവരായരുടെ കാലത്താണ് പോർച്ചുഗീസ് സഞ്ചാരിയായിരുന്ന ഡൊമിംഗോ പയസ് വിജയനഗർ സാമ്രാജ്യം സന്ദർശിച്ചത്. ഹരിഹരനും ബുക്കനും ചേർന്നാണ് വിജയനഗർ സാമ്രാജ്യം സ്ഥാപിച്ചത്. വിജയനഗർ സാമ്രാജ്യം സ്ഥാപിച്ചത് ഹരിഹരനും ബുക്കനും ചേർന്നാണ്. വിജയനഗരത്തിൽ ഭരണം നടത്തിയ നാല് പ്രധാന ഭരണവംശങ്ങളാണ് സംഗമ, സലുവ, തുളുവ, അരവിടു എന്നിവ. വിജയനഗരത്തിൽ ഭരണം നടത്തിയ നാല് പ്രധാനപ്പെട്ട ഭരണവംശങ്ങളാണ് സംഗമ, സലുവ, തുളുവ, അരവിടു എന്നിവ. തുളുവ വംശത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയാണ് കൃഷ്ണദേവരായർ. തുളുവ വംശത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരി കൃഷ്ണദേവരായരാണ്. ആന്ധ്രഭോജൻ, അഭിനവഭോജൻ എന്നീ വിശേഷണങ്ങൾ കൃഷ്ണദേവരായരുടേതാണ്. ആന്ധ്രഭോജൻ, അഭിനവഭോജൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് കൃഷ്ണദേവരായരാണ്. കൃഷ്ണദേവരായരുടെ സദസ്സിലെ വിദൂഷകനായിരുന്നു തെന്നാലിരാമൻ. തെന്നാലിരാമൻ കൃഷ്ണദേവരായരുടെ സദസ്സിലെ വിദൂഷകനായിരുന്നു. പാണ്ഡുരംഗ മഹാത്മ്യം, ഗതികാചല മഹാത്മ്യം എന്നിവ തെന്നാലിരാമന്റെ കൃതികളാണ്. പാണ്ഡുരംഗ മഹാത്മ്യവും ഗതികാചല മഹാത്മ്യവും തെന്നാലിരാമന്റെ കൃതികളാണ്. കൃഷ്ണദേവരായരുടെ വിഖ്യാത മന്ത്രിസഭയായിരുന്നു അഷ്ടദിഗ്ഗജങ്ങൾ. അഷ്ടദിഗ്ഗജങ്ങൾ എന്നത് കൃഷ്ണദേവരായരുടെ വിഖ്യാത മന്ത്രിസഭയായിരുന്നു അഷ്ടദിഗ്ഗജങ്ങൾ. ജാംബോധി കല്യാണം, അമുക്ത മാല്യത ഇവയെല്ലാം കൃഷ്ണദേവരായരുടെ പ്രസിദ്ധ കൃതികളാണ്. കൃഷ്ണദേവരായരുടെ പ്രസിദ്ധമായ കൃതികളാണ് ജാംബോധി കല്യാണം, അമുക്ത മാല്യത എന്നിവ. ജാംബോധി കല്യാണവും അമുക്ത മാല്യതയും. തെലുങ്ക് സാഹിത്യത്തിന് സുവർണകാലം എന്നറിയപ്പെട്ടത് കൃഷ്ണദേവരായരുടെ കാലഘട്ടമാണ്. തെലുങ്ക് സാഹിത്യത്തിന്റെ സുവർണ കാലഘട്ടം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് കൃഷ്ണദേവരായരുടെ കാലഘട്ടമാണ്. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി 1987 ഇന്ത്യയിൽ നടപ്പിലാക്കിയ നിയമം ഏത്? സതി നിരോധന നിയമം. സതി നിരോധന നിയമമാണ് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി 1987 ഇന്ത്യയിൽ നടപ്പിലാക്കിയ നിയമം, സതി നിരോധന നിയമം. അതിന്റെ മറ്റു ഓപ്ഷനുകൾ നോക്കാം. വിവാഹവുമായി ബന്ധപ്പെട്ട് നിർബന്ധിതമായോ മുൻ വ്യവസ്ഥകൾ പ്രകാരമോ നൽകുന്ന സമ്മാനമാണ് സ്ത്രീധനം അഥവാ ഡൗറി. സ്ത്രീധനം ചോദിക്കുന്നതും കൊടുക്കുന്നതും സ്വീകരിക്കുന്നതും നിരോധിച്ചുകൊണ്ട് സ്ത്രീധനം എന്ന ശാപത്തിന് ഇരയായി തീർന്നവരുടെ മോചനം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാരാണ് 1961 സ്ത്രീധന നിരോധന നിയമം, ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പാസാക്കിയത്. അപ്പോൾ സ്ത്രീധന നിരോധന നിയമം, ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പാസാക്കിയത് 1961. 1984 വീണ്ടും ഭേദഗതി ചെയ്തിട്ടുണ്ട് ഈ നിയമം. 1984 ഈ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗ നിർണയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയ നിയമമാണ് പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ആക്ട്. 1994 ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗ നിർണയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയ പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ആക്ട് പാസ്സായത്. സ്ത്രീകൾക്കെതിരെ വിവേചനങ്ങൾ ഇല്ലാതാക്കാൻ 1986 പാസാക്കിയ നിയമമാണ് അശ്ലീല ചിത്രീകരണ നിരോധന നിയമം. സ്ത്രീകൾക്കെതിരെ വിവേചനങ്ങൾ ഇല്ലാതാക്കാൻ 1986 പാസാക്കിയ നിയമമാണ് അശ്ലീല ചിത്രീകരണ നിരോധന നിയമം. ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു, ജവഹർലാൽ നെഹ്റു ആരെക്കുറിച്ചാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്? ജാൻസി റാണി. ജാൻസി റാണിയെ കുറിച്ച് ജവഹർലാൽ നെഹ്റു പറഞ്ഞതാണ് ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്നത്. 1857 വിപ്ലവത്തിൽ ജാൻസി കലാപത്തിന് നേതൃത്വം നൽകിയത് ജാൻസി റാണിയായിരുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ജാൻസി കലാപത്തിന് നേതൃത്വം നൽകിയത് ജാൻസി റാണിയായിരുന്നു. ജാൻസിയിലെ രാജാവായിരുന്ന ഗംഗാധര റാവുവിന്റെ ഭാര്യയായിരുന്നു ജാൻസി റാണി. ജാൻസിയിലെ രാജാവായിരുന്ന ഗംഗാധര റാവുവിന്റെ ഭാര്യയാണ് ജാൻസി റാണി. മണികർണിക, മനുബായ് എന്നിവയാണ് ജാൻസി റാണിയുടെ യഥാർത്ഥ നാമങ്ങൾ. മണികർണിക എന്നും മനുബായ് എന്നും
ജാൻസി റാണിയുടെ യഥാർത്ഥ നാമങ്ങളാണ്. 1850 മണികർണിക ജാൻസിയിലെ റാണിയായി തീർന്നത്. 1850 മണികർണിക ജാൻസിയിലെ റാണിയായി തീർന്നത്. സർക്കാർ സേവനം ജനങ്ങളുടെ അവകാശമാക്കുന്ന സേവന അവകാശ നിയമം കേരള നിയമസഭ പാസാക്കിയതെന്ന്. 2012 ജൂലൈ 25 2012 ജൂലൈ 25 സർക്കാർ സേവനം ജനങ്ങളുടെ അവകാശമാക്കുന്ന സേവന അവകാശ നിയമം കേരള നിയമസഭ പാസാക്കിയത്. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമായ ഭാരൻ സ്ഥിതി ചെയ്യുന്ന ദ്വീപ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരവും ഇതിൻ്റെ ഫൈനൽ ആൻസർ കീ പ്രകാരവും നാർക്കോണ്ടം ദ്വീപാണ്. ഇത് 2014 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൻ്റെ ആൻസർ നാർക്കോണ്ടം ദ്വീപായിരുന്നു. ഇന്ത്യയിലെ ഒരേ ഒരു സജീവ അഗ്നിപർവ്വതമാണ് ആൻഡമാൻ സമുദ്രത്തിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിൽ ഉൾപ്പെട്ട ഭാരൻ ദ്വീപ്. 10 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ഏകദേശം വൃത്താകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഭാരൻ ദ്വീപ് തന്നെയാണ് തെക്കൻ ഏഷ്യ പ്രദേശത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട ഒരേ ഒരു സജീവ അഗ്നിപർവ്വതവും. അപ്പോൾ തെക്കനേഷ്യ പ്രദേശത്തും ആകെയുള്ള ഒരേ ഒരു സജീവ അഗ്നിപർവ്വതമാണ് ഭാരൻ. ഇത് ആൻഡമാൻ സമുദ്രത്തിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിൽ ഉൾപ്പെട്ട ഒരു ദ്വീപാണ് ഭാരൻ ദ്വീപ്. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്ന് സ്വീകരിച്ചതാണ്? അയർലൻഡ്. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്ന് സ്വീകരിച്ചതാണ്. ഇനി മറ്റു രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്ത ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. മൗലിക അവകാശങ്ങൾ യു എസ്എയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത്. മൗലിക കർത്തവ്യങ്ങൾ USSR സോവിയറ്റ് യൂണിയൻ. USSR നിന്നാണ് മൗലിക കർത്തവ്യങ്ങൾ കടമെടുത്തിരിക്കുന്നത്. ഏക പൗരത്വം ബ്രിട്ടനിൽ നിന്നാണ് ഏക പൗരത്വം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. നിയമനിർമ്മാണം ബ്രിട്ടനിൽ നിന്നാണ് നിയമനിർമ്മാണം എന്ന ആശയം എടുത്തിരിക്കുന്നത്. പ്രധാനമന്ത്രി ബ്രിട്ടനും ബ്രിട്ടനിൽ നിന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത്. കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയയിൽ നിന്നെടുത്താണ് കൺകറന്റ് ലിസ്റ്റ്. സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഫ്രാൻസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം. അതെടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നുമാണ്. ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കടമെടുത്തിരിക്കുന്നതാണ് ഭരണഘടനാ ഭേദഗതി. അടിയന്തരാവസ്ഥ ജർമ്മനിയിൽ നിന്ന് കടമെടുത്താണ് അടിയന്തരാവസ്ഥ. ഫെഡറൽ സംവിധാനം കാനഡയിൽ നിന്നാണ് ഫെഡറൽ സംവിധാനം കടമെടുത്തിരിക്കുന്നത്. യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റ് കാനഡയിൽ നിന്നാണ് യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റ് കടമെടുത്തിരിക്കുന്നത്. രാജ്യസഭ യു എസ് എയിൽ നിന്നാണ് രാജ്യസഭ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. ക്യാബിനറ്റ് സമ്പ്രദായം തെരഞ്ഞെടുപ്പ് സംവിധാനം നിയമനിർമ്മാണം നിയമവാഴ്ച പാർലമെന്ററി ജനാധിപത്യം ഇതെല്ലാം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന ആശയങ്ങളാണ് ക്യാബിനറ്റ് സമ്പ്രദായം തെരഞ്ഞെടുപ്പ് സംവിധാനം നിയമനിർമ്മാണം നിയമവാഴ്ച പാർലമെന്ററി ജനാധിപത്യം എന്നിവ. മദ്രാസ് മഹാജനസഭ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ആരാണ്? ഈ ക്വസ്റ്റ്യൻ PSC ഒഴിവാക്കിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. മദ്രാസ് മഹാജനസഭ രൂപവൽക്കരിച്ചത് എം വീര രാഘവാചാരിയാണ് മദ്രാസ് മഹാജനസഭ രൂപവൽക്കരിച്ചത്. എം വീര രാഘവാചാരി. ഈ ഓപ്ഷൻ ഈ ക്വസ്റ്റ്യനിൽ ഉണ്ട്, എന്തുകൊണ്ടാണെന്ന് ഒഴിവാക്കിയെന്നറിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ ആര്? ഗുൽസാരിലാൽ നന്ദയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ. പഞ്ചവത്സര പദ്ധതികൾ ഉൾപ്പെടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ആവശ്യമായ സുപ്രധാന പദ്ധതിയിൽ ആസൂത്രണം ചെയ്യുന്നതിനുള്ള ഭാരത സർക്കാരിന്റെ ഒരു ഉപദേശക സമിതിയായിരുന്നു ആസൂത്രണ കമ്മീഷൻ. പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ രൂപീകൃതമായത്. ഇതിന്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് അതത് കാലങ്ങളിലെ പ്രധാനമന്ത്രിമാരാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രഥമ അധ്യക്ഷൻ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു തന്നെയായിരുന്നു. 2014 മുതൽ ആസൂത്രണ കമ്മീഷൻ നിർത്തുകയും പകരം
നീതി ആയോഗ് എന്ന പേരിൽ ഒരു പുതിയ സ്ഥാപനം നിലവിൽ വരികയും ചെയ്തു. ആസൂത്രണ കമ്മീഷനെ അപേക്ഷിച്ച് കുറച്ചുകൂടി വിശാലമായ ഘടനയാണ് നീതി ആയോഗിനുള്ളത്. ഇതിന്റെയും അധ്യക്ഷൻ പ്രധാനമന്ത്രി തന്നെ, എന്നാൽ പകരം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന പദവി വന്നിട്ടുണ്ട്. ഈ നോട്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ടെലഗ്രാമിൽ @ECPSC916 എന്ന ടെലഗ്രാം ചാനലിൽ, ടെലഗ്രാം ഗ്രൂപ്പിൽ അംഗമായാൽ മതി, ലഭിക്കുന്നതായിരിക്കും.